നമസ്കാരം. 9 മണി ഒറ്റനോട്ടത്തിലേക്ക് സ്വാഗതം. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. കൊലയാളി പോലീസ്. ഡിവൈഎസ്പി ഹരികുമാർ പോലീസ് സംരക്ഷണയിൽ നിന്ന് നെയ്യാറ്റിൻകരയിൽ കൊല്ലപ്പെട്ട സനൽകുമാറിന്റെ അമ്മ രമണി. പോലീസ് ഒത്തുകളിക്കുകയാണ്. അറസ്റ്റുണ്ടായില്ലെങ്കിൽ സനലിനെ കൊലപ്പെടുത്തിയ സ്ഥലത്ത് സമരം ആരംഭിക്കുമെന്നും രമണി ന്യൂസ് 8നോട് പറഞ്ഞു. ഇതുവരെ 5 ദിവസമായിട്ട് എന്റെ പിള്ളേക്കൊന്നും പിടിച്ചില്ല. പോലീസിന്റെ സംരക്ഷണയിൽ അവൻ കഴിയാണ്. ഞാൻ ജീവിച്ചിരിക്കില്ല എന്റെ പിള്ളേരെ കൂടെ. ഞാൻ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് നെയ്യാറ്റിൻകരയിൽ കൊല്ലപ്പെട്ട സനലിന്റെ ഭാര്യ വിജയ്. ഡിവൈഎസ്പിയെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ കേസ് IPS ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും വിജയ് ന്യൂസ് 8നോട് പറഞ്ഞു. എന്റെ ഭർത്താവിനെ കൊന്ന ആള് രക്ഷപ്പെടാൻ വേണ്ടി SPIയും ഉന്നത ഉദ്യോഗസ്ഥരെയൊക്കെ ബന്ധപ്പെട്ടോണ്ടിരിക്കുന്നു. ഈ സാധാരണക്കാരായ ഞങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും നീതി? ഇങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഉന്നത ഉദ്യോഗസ്ഥരെ തന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എവിടെ നിന്ന് നീതി കിട്ടും? ഇപ്പോഴത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ തൃപ്തിയല്ല. അതുകൊണ്ടാണ് ഡയറക്റ്റ് IPS ലഭിച്ച ആളെ തന്നെ അന്വേഷിക്കണമെന്നാണ് നമ്മൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടത്. അംഗീകരിച്ചു തരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അവരെല്ലാം ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ സാധാരണക്കാരിയായി ഞാൻ വി ആർ കാർത്തിക് വിവരങ്ങളുമായി ചേരുന്നു. കാർത്തിക്, വേണ്ടി വന്നാൽ സമരമിരിക്കുമെന്നാണ് സനലിന്റെ അമ്മ പറയുന്നത്. 4 ദിവസമായിട്ടും അറസ്റ്റ് വൈകുന്നു. പോലീസ് സംരക്ഷണയിലാണ് പ്രതിയെന്ന് അവർ സംശയിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു പക്ഷേ പ്രത്യക്ഷ സമരം വേണ്ടിവരും എന്ന് കുടുംബം മുന്നറിയിപ്പ് നൽകുന്നത്. തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം. ഇന്ന് 5ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ഇതുവരെയും കേസിലെ മുഖ്യപ്രതി DYSP വി ഹരികുമാർ എവിടെയാണ് എന്ന കാര്യത്തിൽ പോലീസിന് ഒരു വ്യക്തത നൽകാനായിട്ടില്ല. അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിനെതിരെയാണ് കുടുംബാംഗങ്ങളുടെയും പ്രതിഷേധം ഉയരുന്നത്. ഇന്ന് രാവിലെ സനലിന്റെ ഭാര്യയും അതോടൊപ്പം തന്നെ അമ്മയും വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ പോലീസിന്റെ നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ല. കൺഫേർഡ് IPSകാരാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതായത് DYSP ഹരികുമാറും ഇത്തരത്തിൽ സർവീസിൽ കയറി പ്രൊമോഷൻ ലഭിച്ച DYSP ആയ ആളാണ്. അതുകൊണ്ട് തന്നെ കൺഫേർഡ് IPSകാർ അന്വേഷിച്ചാൽ ഇക്കാര്യത്തിൽ അന്വേഷണത്തിൽ ഒരു വ്യക്തതയുണ്ടാവില്ല. അത് സ്വാഭാവികമായും ഒരു ഒത്തുകളി ഇക്കാര്യത്തിൽ സംശയിക്കുന്നു എന്നും അവർ പറയുന്നു. അതുകൊണ്ട് തന്നെ നേരിട്ട് IPS ലഭിച്ച ഒരു ഉദ്യോഗസ്ഥൻ ഈ കേസ് അന്വേഷിക്കണം എന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് സനലിന്റെ മരണാനന്തര ചടങ്ങുകൾ ഈ വീട്ടിൽ നടക്കും. ഇതിനുശേഷം ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും പ്രതിഷേധ പരിപാടികളുണ്ട്. മരണാനന്തര ചടങ്ങുകൾക്ക് പിന്നാലെ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നെയ്യാറ്റിൻകര DYSP ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തും. വൈകിട്ടാണ് കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടികൾ. വൈകിട്ട് നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ കെ മുരളീധരൻ അടക്കമുള്ളവർ ഈ പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുക്കും. സ്വാഭാവികമായും ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ ഈ കുടുംബത്തിന്റെ ധനസഹായം, അതോടൊപ്പം തന്നെ DYSPയുടെ അറസ്റ്റ് എത്രയും വേഗം വേണം എന്നൊരാവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ ആംബുലൻസ് ഡ്രൈവറുടെ അടക്കം വെളിപ്പെടുത്തൽ വന്നിരുന്നു. കേസിൽ പോലീസിന്റെ ഭാഗത്ത് ഗുരുതരമായൊരു വീഴ്ചയുണ്ടായി എന്ന് ഇതോടെ വ്യക്തമായി. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അടക്കം റിപ്പോർട്ടുകൾ SIക്കെതിരെ ഉണ്ട്. എങ്കിലും ഇന്നലെ ആംബുലൻസ് വഴിതിരിച്ചു വിട്ടതിൽ സംഭവത്തിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് സസ്പെൻഡ് ചെയ്തത്. SIക്കെതിരെ നടപടി ഉണ്ടായില്ല. ഇക്കാര്യത്തിലെല്ലാമാണ് ഇവരുടെ പ്രതിഷേധം. DYSP ഹരികുമാർ പോലീസ് സംരക്ഷണയിലെന്ന് നെയ്യാറ്റിൻകരയിൽ കൊല്ലപ്പെട്ട സനൽകുമാറിന്റെ അമ്മ രമണി. പോലീസ് ഒത്തുകളിക്കുകയാണ്. അറസ്റ്റുണ്ടായില്ലെങ്കിൽ സനലിനെ കൊലപ്പെടുത്തിയ സ്ഥലത്ത് സമരം ആരംഭിക്കും എന്നും കൂടിയാണ് രമണി ന്യൂസ് 8നോട് പറഞ്ഞത്. വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. എന്റെ ഭർത്താവിനെ കൊന്ന ആള് രക്ഷപ്പെടാൻ വേണ്ടി SPIയും ഉന്നത ഉദ്യോഗസ്ഥരെയൊക്കെ ബന്ധപ്പെട്ടോണ്ടിരിക്കുന്നു. ഈ സാധാരണക്കാരായ ഞങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും നീതി? ഇങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഉന്നത ഉദ്യോഗസ്ഥരെ തന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എവിടെ നിന്ന് നീതി കിട്ടും? ഇപ്പോഴത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ തൃപ്തിയല്ല. അതുകൊണ്ടാണ് ഡയറക്റ്റ് IPS ലഭിച്ച ആളെ തന്നെ അന്വേഷിക്കണമെന്നാണ്.
ക്ഷമ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത് അംഗീകരിച്ചത് തരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അവരെല്ലാം ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ സാധാരണക്കാരിയായി ഞാൻ എൻ്റെ രണ്ട് കൊച്ചുമക്കളെ കൊണ്ട് എന്ത് ഇതുവരെ 5 ദിവസമായിട്ട് എൻ്റെ പിള്ളേക്കൊന്നവരെ പിടിച്ചില്ല. പോലീസിൻ്റെ സംരക്ഷണ നിലവും കഴിയാണ്. ഇതിനൊരു തീരുമാനമായില്ലേ? ഞാൻ ജീവിച്ചിരിക്കില്ല എൻ്റെ പിള്ളേരെ കൂടെ ഞാൻ കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി വാഹന ഉടമ ന്യൂസ് 18നോട്. വാഹനത്തിന് മുകളിലേക്ക് എന്തോ വന്ന് വീഴുകയായിരുന്നുവെന്നും വ്യക്തമായി കാണാനോ കാറിൽ ബ്രേക്ക് ചവിട്ടി നിർത്താനോ കഴിഞ്ഞിരുന്നില്ല. കാർ ഇടിച്ച ശേഷവും സനലിന് ജീവനുണ്ടായിരുന്നു. പോലീസ് എത്തി ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റിയില്ല എന്നും വാഹന ഉടമ കൂടിയായ നിഖിൽ പറഞ്ഞു. ബന്ധുവിന് വൃക്കദാനം ചെയ്ത ശേഷം ആശുപത്രിയിൽ കഴിയുന്ന അമ്മയെ കണ്ട് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴായിരുന്നു സംഭവം. പെട്ടെന്ന് കാറിന് മുകളിലേക്ക് എന്തോ വന്നു വീഴുന്നത് കണ്ടു. പുറത്തിറങ്ങി നോക്കുമ്പോഴായിരുന്നു മനുഷ്യനാണെന്ന് പോലും തിരിച്ചറിയുന്നത്. അപകടം പറ്റി റോഡിൽ കിടക്കുമ്പോഴും സനലിന് ജീവനുണ്ടായിരുന്നു. കുടങ്ങാവിളയിലോട്ട് വരികയായിരുന്നു. അപ്പം ഹമ്പ് അടുപ്പിച്ചെത്താറായപ്പോഴത്തേക്കും പെട്ടെന്നൊരു എന്തോ ഒരു സംഭവം ഇങ്ങനെ വണ്ടിയുടെ പുറത്തോട്ട് വീഴുന്ന രീതിയിൽ പെട്ടെന്ന് ശ്രദ്ധിച്ചു. അത് റിയാക്ട് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയില്ല. അതിന് മുന്നേ എല്ലാം സംഭവിച്ചു. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഞാൻ വണ്ടി നിർത്തി. അപ്പോഴാണ് അറിഞ്ഞത് ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ വണ്ടി ചവിട്ടി നിർത്തി അവിടെ. ഒരു പക്ഷേ ചവിട്ടി നിർത്തിയതുകൊണ്ടായിരിക്കണം പുള്ളിക്കാരൻ ദേഹത്തൂടെ കയറി ഇറങ്ങിയില്ല. അപ്പോൾ എന്നിട്ട് ഞാൻ അപ്പോൾ തന്നെ ചവിട്ടി നിർത്തിയിട്ട് ഇറങ്ങി നോക്കി പുള്ളിക്കാരൻ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ബ്രത്ത് ഉണ്ടായിരുന്നു. പോലീസ് ഉടനെത്തി. തൻ്റെ കാറിൻ്റെ താക്കോൽ വാങ്ങിയ ശേഷം ആംബുലൻസ് വരുന്നതുവരെ കാത്തുനിന്ന ശേഷമാണ് സ്ഥലത്തുനിന്ന് സനലിനെ മാറ്റിയത്. ഒരു സ്വല്പ നേരം കഴിഞ്ഞ് തന്നെ പോലീസ് വന്നു. പോലീസ് വന്നിട്ട് അവിടെ നോക്കി എന്താണ് സംഭവമെന്നും കാര്യങ്ങൾ എന്താണെന്ന് നോക്കി. അപ്പോഴത്തേക്ക് ഒരു കൂട്ടമായി. ആരാണ് വണ്ടി ഓടിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരാൾ എൻ്റെ താക്കോൽ വാങ്ങിച്ചു. താക്കോൽ വാങ്ങിച്ചിട്ട് ഞാൻ അങ്ങോട്ട് മാറിയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഒരു ആംബുലൻസ് വന്നു. പുള്ളിക്കാരനെ കയറ്റിക്കൊണ്ട് പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി. ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞിട്ട് നിങ്ങൾ പൊക്കോളം പറഞ്ഞു പോലീസ്. നമ്മളത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ചു വന്നു. അപകടത്തിന് ഞെട്ടലിൽ DYSP ഹരികുമാർ ഓടി രക്ഷപ്പെടുന്നത് ശ്രദ്ധിച്ചില്ല. മർദ്ദിച്ച ശേഷം റോഡിലൂടെ പോയ കാറിലേക്ക് സനലിനെ എടുത്തെറിയുകയായിരുന്നെന്ന ദൃക്സാക്ഷി മൊഴി സാധൂകരിക്കുന്നതാണ് നിഖിലിന്റെ വെളിപ്പെടുത്തലും. കൂടാതെ പരിക്കേറ്റ സനലിനെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലീസ് വൈകിയെന്നതും നിഖിലിന്റെ വെളിപ്പെടുത്തലിൽ വ്യക്തമാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. മലകയറുന്ന രാഷ്ട്രീയം. ശബരിമല വിഷയത്തിൽ കോൺഗ്രസിന്റെയും NDA യുടെയും യാത്രകൾ തുടരുന്നു. KPCC വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്ര രണ്ടാം ദിവസമായ ഇന്ന് കാസർഗോഡ് പെരിയയിൽ നിന്ന് യാത്ര തുടങ്ങും. BJP അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയും BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയും നടത്തുന്ന ശബരിമല സംരക്ഷണ രഥയാത്ര ഇന്ന് കണ്ണൂർ, വയനാട് ജില്ലകളിൽ പര്യടനം നടത്തും. വിവരങ്ങളുമായി സുർജിത് അയ്യപ്പത്തും മനോഭരതും ചേരുന്നു. ആദ്യം സുർജിത്തിലേക്ക്. സുർജിത്, കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ യാത്ര ഇന്ന് ഏതൊക്കെ മേഖലകളിലൂടെ കടന്നുപോകും, ഏതൊക്കെ നേതാക്കൾ യാത്രയുടെ ഭാഗമാകും? ഇന്ന് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് കെ സുധാകരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്ര പര്യടനം നടത്തുന്നത്. രാവിലെ 11 മണിയോടുകൂടി കാസർഗോഡ് ജില്ലയിലെ പെരിയയിൽ നിന്നുമാണ് പര്യടനം തുടങ്ങുക. തുടർന്ന് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ മേഖലയിലും തുടർന്ന് കണ്ണൂർ നഗരത്തിലുമാണ് ഈ ജാഥയുടെ സമാപനം. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇന്ന് സമാപന പൊതുയോഗങ്ങളിൽ സംബന്ധിക്കുന്നത്. മലബാറിലെ ഒട്ടുമിക്ക കോൺഗ്രസ് നേതാക്കളും ഈ ജാഥയുടെ ഭാഗമാണ്. KP അനിൽകുമാറിനാണ് ജാഥയുടെ നിയന്ത്രണ ചുമതല. ആ വിധത്തിൽ കോൺഗ്രസിന്റെ ഒട്ടുമിക്ക നേതാക്കളും ഈ മലബാറിലെ നേതാക്കളെല്ലാം തന്നെ ഈ ജാഥയുടെ ഭാഗമായി ജാഥയിൽ പങ്കെടുക്കുന്നുണ്ട്. വരുന്ന 14 മലപ്പുറം ജില്ലയിലെ ചമ്രവട്ടത്താണ് ജാഥ സമാപിക്കുന്നത്. രൂക്ഷമായ വിമർശനമാണ് സർക്കാരിനെതിരെയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും BJP ക്കെതിരെയും CPMനെതിരെയും എല്ലാം ഈ ജാഥയിൽ ഉന്നയിക്കുന്നത്. ഏറ്റവും പ്രധാനമായുള്ള ആക്ഷേപം ശബരിമല വിധിക്കെതിരെയും കഴിഞ്ഞ ദിവസം കെ സുധാകരൻ വ്യക്തമായ രീതിയിലുള്ള വിമർശനം നടത്തിയിരുന്നു. ശബരിമലയിൽ ലിംഗ അസമത്വമില്ല, നിയന്ത്രണം മാത്രമാണ് ഉള്ളത് എന്നായിരുന്നു സുധാകരൻ നിലപാട്. ഇത്തരത്തിലുള്ള കോടതി വിധി
പ്രഖ്യാപിക്കുന്നവർ ഭൂമിക്ക് ഭാരമാണ് എന്നുള്ള തരത്തിൽ ഉള്ള ഒരു അഭിപ്രായ പ്രകടനം കൂടി അദ്ദേഹം നടത്തി. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാക്കുന്നത് കോടതിയും സർക്കാരുമല്ല, കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് പിണറായി വിജയൻ ഈ വിധി കരസ്ഥമാക്കിയത് എന്നുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ശബരിമലയെ കലാപഭൂമിയാക്കാനുള്ള ശ്രമമാണ് ബി ജെ പിയുടെയും അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെയും ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും കപടമുഖം പൊളിക്കുക എന്നതാണ് ഈ ജാഥയുടെ ഉദ്ദേശമെന്നും പിണറായിയെപ്പോലെയുള്ള 100 പിണറായിമാർ വന്നാലും ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് മാറ്റം വരുത്താൻ കഴിയില്ല എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അദ്വാനിയുടെ രഥയാത്രയ്ക്ക് സമാനമാണ് ശ്രീധരൻപിള്ളയുടെ രഥയാത്ര എന്നുള്ള ആക്ഷേപം കൂടി ഉന്നയിച്ചിട്ടുണ്ട് കെ സുധാകരൻ. മാത്രമല്ല ഈ യാത്ര വർഗീയ കലാപത്തിനുള്ള ലക്ഷ്യമാണ്, അത്തരത്തിൽ വർഗീയ ധ്രുവീകരണത്തിനുള്ള ലക്ഷ്യമാണ് ബി ജെ പിയുടെ യാത്ര എന്നുള്ളത് ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങളാണ് ഉന്നയിക്കുന്നത്. പ്രധാനമായും ബി ജെ പിയുടെ യും അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെയും ശബരിമല വിഷയത്തിലെ നിലപാടുകൾ ചോദ്യം ചെയ്താണ് കെ സുധാകരന്റെ ജാഥ പര്യടനം ഇന്ന് പുനരാരംഭിക്കുന്നത്. മനു ഭരത് കൂടി ചേരുകയാണ് എൻ ഡി എ യാത്ര സംബന്ധിച്ച വിവരങ്ങളുമായി. മനു, കണ്ണൂർ വയനാട് ജില്ലകളിൽ ഇന്ന് രഥയാത്ര നടക്കും. ഈ മേഖലകളിൽ, ഈ രണ്ട് ജില്ലകളിലെ ഏതൊക്കെ മേഖലകളിൽ ഇന്ന് യാത്രയുണ്ട്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, മട്ടന്നൂർ തലശ്ശേരി മേഖലകളിലൂടെയാണ് ഇന്ന് രഥം നീങ്ങുക. പിന്നീടായിരിക്കും മാനന്തവാടിയിലെത്തുക. ഈ രഥയാത്രയുടെ മുഖ്യ സംഘാടകനായ ശ്രീ കെ രഞ്ജിത്ത് ബി ജെ പിയുടെ സെൽ കൺവീനർ കൂടിയാണ്, സംസ്ഥാന സെൽ കൺവീനർ കൂടിയാണ്. ഈ ഇന്നലെ കഴിഞ്ഞ ദിവസം രഥയാത്രയ്ക്ക് നേരെ കല്ലേറൊക്കെ ഉണ്ടായി. ഏത് തരത്തിലാണെന്നത് അനിഷ്ട സംഭവങ്ങളൊക്കെ ഒഴിവാക്കി ഇത് മുന്നേറാനുള്ള ഒരു ക്രമീകരണം നടത്തിയിരിക്കുന്നു? ഈ രഥയാത്ര മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചോളം വലിയൊരു അലോസരപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഒരു ശക്തി കേന്ദ്രത്തിൽ ഇന്നലെ കാലിക്കടവിൽ വെച്ച് ഈ രഥയാത്രയെ അവരാക്രമിച്ചിരിക്കുന്നത്. ചെറിയ രീതിയിൽ സംസ്ഥാന അധ്യക്ഷൻ യാത്ര ചെയ്യുന്ന രഥയാത്ര വാഹനത്തിന് നേരെയാണ് അക്രമം നടത്തിയിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഈ രഥയാത്ര വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ കണ്ണൂരിൽ ഇപ്പോൾ കൂടുതൽ അത്ര സംഘർഷ സാധ്യതകൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ബി ജെ പി? അല്ല, അങ്ങനെ കണ്ണൂർ അത്ര വലിയ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവം അനുസരിച്ച് അവർ ഈ രഥയാത്രയെ എല്ലാ രീതിയിലും തടസ്സപ്പെടുത്തുന്നതിനോടുള്ള ശ്രമങ്ങൾ അവർ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിലൂടെയാണ് ഈ രഥയാത്ര കടന്നു പോകുന്നത്. നമുക്കറിയാം തലശ്ശേരിയിലെ സ്വീകരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് മാനന്തവാടിയിലാണ് രഥയാത്ര സമാപിക്കുന്നത്. ആ രഥയാത്ര പോകുന്നത് കൂത്തോറും വഴിയാണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്രത്തിലൂടെയാണ് ഈ രഥയാത്ര പോകുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ ഭീഷണിയൊന്നും ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചോളം ഞങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. കാരണം ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ധാർഷ്ട്യമാണ് പ്രകടിപ്പിക്കുന്നത്. അവർ ജനങ്ങളോട് ഇതിന് മറുപടി പറയേണ്ടി വരും. രേണുക, അതാണ് മുൻ കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ കൂടിയായിരുന്നു രഞ്ജിത്ത്. ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലൂടെയാണ് ഇന്ന് ഈ രഥം നീങ്ങുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പിണറായി വിജയൻ സർക്കാരിനെ പേരെടുത്ത് വിമർശിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പേരെടുത്ത് വിമർശിച്ചുകൊണ്ടാണ് രഥയാത്ര പുരോഗമിച്ചെങ്കിൽ, കഴിഞ്ഞ ദിവസത്തിൽ നിന്ന് ഇന്ന് കൂടുതൽ പോലീസ് നടപടിയെ കൂടുതൽ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരിക്കും രഥയാത്ര മുന്നേറുക എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. മനോഭരതം, സുജിത് അയ്യപ്പത്തുമാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. ശബരിമല വിഷയത്തിൽ സി പി എമ്മിനെയും കോൺഗ്രസിനെയും വിമർശിച്ച് ആർ എസ് പി ജനറൽ സെക്രട്ടറി ടി ജെ ചന്ദ്രചൂഡൻ. സി പി എം നിലപാട് ബി ജെ പിക്ക് ഗുണം ചെയ്യും, കോൺഗ്രസിന്റെ സമീപനവും ശരിയല്ല, ഇടതുമുന്നണിയിലേക്ക് തിരിച്ചുപോകുന്ന കാര്യം ആലോചനയിൽ ഇല്ല എന്നും ചന്ദ്രചൂഡൻ ന്യൂസ് 18നോട് പറഞ്ഞു. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തെ സി പി എമ്മും കോൺഗ്രസും സമീപിച്ച രീതി ശരിയല്ലെന്നാണ് ടി ജെ ചന്ദ്രചൂഡന്റെ അഭിപ്രായം. കോൺഗ്രസിന്റെ ചെലവിൽ ബി ജെ പി വളരുകയാണ്, അതിന് വലിയ പങ്കുവഹിക്കുന്നത് സി പി എമ്മും. ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കിയ മതിയാവും. അത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായാലും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായാലും ബി ജെ പി കാരൻ മുഖ്യമന്ത്രിയായാലും അത് നടപ്പാക്കിയേ പറ്റുള്ളൂ. പക്ഷേ നടപ്പാക്കുന്ന രീതി തെറ്റായി. ഇപ്പോൾ മുഖ്യമന്ത്രി ചെയ്യുന്ന ജോലി, ഇപ്പോൾ എല്ലാ ജില്ലകളിലും അദ്ദേഹം എല്ലാം ദിവസവും പൊതുസമ്മേളനങ്ങൾ അഡ്രസ്സ് ചെയ്ത് വിശദീകരിക്കുകയാണ്. വളരെ ഭംഗിയായി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് നടപ്പാക്കുന്നതിന് മുമ്പ് ചെയ്യണമല്ല. ഇവിടെ ഇപ്പോൾ സി പി എം എടുത്തിരിക്കുന്ന നിലപാട് ദേശീയ തലത്തിൽ ബി ജെ പിയുടെ വളർച്ചയ്ക്കാണ് സഹായമായി വരുന്നത്. സ്ത്രീ പ്രവേശനം അനുവദിക്കണമെന്നാണ് ആർ എസ് പിയുടെ നിലപാട്. അത് മുന്നണി അറിയിക്കും. കർക്കശമായ നിലപാടാണ് ആർ എസ് പിക്ക്. പ്രവേശന വിഷയത്തിൽ മാത്രമല്ല, ലിംഗസമത്വം എന്ന് പറയുന്നത് ജന്മാവകാശമാണ്, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും. അത് ഏത് കാര്യത്തിലായാലും ശബരിമലയും അതിൽപ്പെടും. പുരുഷനെ പോലെ തന്നെ തുല്യ അവകാശമുള്ളതാണ് അത്. പക്ഷേ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സമയമെടുക്കും, അതിൻ്റെ ക്യാമ്പയിൻ നടത്തണം. അത് മുന്നണിയിലും പറയും, മുന്നണി പറഞ്ഞ ഫലത്തിലെങ്കിൽ പരിച്ചില്ലെങ്കിൽ പുറത്തും പറയും. ആർ എസ് പി ഇടതുമുന്നണിയിലേക്ക് മടങ്ങേണ്ട സാഹചര്യമില്ലെന്നും ചന്ദ്രചൂഡൻ വ്യക്തമാക്കുന്നു. ആർ എസ് പി വിട്ടുപോകാൻ കാരണമുണ്ടായിരുന്നു, ആ കാരണം കൂടുതൽ പ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ മറുപടി.
അത് വിട്ടുപോയത് ശരിയാണ് ശരിയാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് സി പി എമ്മിൻ്റെ പ്രവർത്തനം. സി പി എമ്മിന് കൂടെ നിൽക്കുന്ന കക്ഷികളെ നിലനിർത്താൻ അറിയാത്ത ഒരു പാർട്ടിയാണ്. അവർ കൂടെ നിൽക്കുന്ന പാർട്ടികളെ ക്ഷയിപ്പിച്ച് ഭിന്നിപ്പിച്ച് പല പാർട്ടികളാക്കി കൂടെ നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. വി വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി വി അരുൺ ചേരുന്നു. അരുൺ, ഇതിൽ കോടതി വിധിക്കൊപ്പമാണ് ആർ എസ് പി, ഒപ്പം തന്നെ കോൺഗ്രസിന്റെ നിലപാടുകളെ വിമർശിക്കുകയും ചെയ്തിരിക്കുന്നു ആർ എസ് പി. ഒരേ സമയം കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും നിലപാടുകൾ വിമർശിക്കുന്നു ടി ജെ ചന്ദ്രചൂഡൻ, അതെങ്ങനെയാണ് അദ്ദേഹം ന്യായീകരിക്കുന്നത്? രേണുക, യു ഡി എഫിന്റെ അഭിപ്രായമല്ല ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ ആർ എസ് പി ജനറൽ സെക്രട്ടറിയുടേത്. യു ഡി എഫ് വലിയ തോതിൽ സമരരംഗത്തുണ്ട്, കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ഇത്തരത്തിൽ സമരരംഗത്താണ്. പക്ഷേ അതിനെ പൂർണ്ണമായും തള്ളുന്ന നിലപാടാണ് ടി ജെ ചന്ദ്രചൂഡൻ സ്വീകരിക്കുന്നത്. സ്ത്രീ പ്രവേശനം വേണമെന്ന് തന്നെയാണ് ആർ എസ് പിയുടെ നിലപാട്. ആ നിലപാട് യു ഡി എഫിനെ അറിയിക്കും. യു ഡി എഫിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടായില്ലെങ്കിൽ അത് പുറത്തു പറയുമെന്നും ചന്ദ്രചൂഡൻ വ്യക്തമാക്കുന്നു. സ്ത്രീ പ്രവേശന വിഷയത്തിൽ സി പി എമ്മും അതുപോലെ കോൺഗ്രസും സ്വീകരിച്ച തെറ്റായ നയസമീപനമാണ്. കോൺഗ്രസ് ഒരു കൃത്യമായ നിലപാടിലെത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. പക്ഷെ സി പി എം വിധി നടപ്പാക്കുമെന്ന് പറയുമ്പോൾ തന്നെ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. സി പി എമ്മിന് വലിയ തോതിൽ ജനങ്ങൾക്ക് വിശ്വാസികൾക്ക് അമർഷമുണ്ട്. വിശ്വാസികളെയാണ് ഇത്തരം വിഷയങ്ങൾ ഏറ്റവും അധികം ബാധിക്കുക. അതുകൊണ്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സി പി എം തയ്യാറാകണമായിരുന്നു. പ്രത്യേകിച്ചും കോടതി വിധി വരുന്നതിന് മുൻപേ തന്നെ ഇത്തരം വിശദീകരണ യോഗം, ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തുന്ന വിശദീകരണ യോഗങ്ങളിൽ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ അത് കോടതി വിധി വരുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നു. പക്ഷെ സി പി എമ്മിന് ഇക്കാലത്ത് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. കോൺഗ്രസിനെ തളർത്തുകയാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് ചന്ദ്രചൂഡൻ പറയുന്നു. അങ്ങനെ ചെയ്താൽ അത് തീർച്ചയായും ഗുണം ചെയ്യുക ബി ജെ പിക്കാണ്. സി പി എം കരുതുന്നത് ഒരു അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് കിട്ടുമെന്ന കാര്യം മാത്രമാണ്. പക്ഷേ ബി ജെ പിയുടെ വളർച്ച തീവ്ര വേഗത്തിലായിരിക്കും. അത് സി പി എം പ്രതീക്ഷിച്ചതിൽ നിന്നും അപ്പുറം പോകും. അതുകൊണ്ട് കോൺഗ്രസ് തകരുകയും ചെയ്യും. അതൊരിക്കലും ബി ജെ പിക്കെതിരെയുള്ള ദേശീയതലത്തിലെ പോരാട്ടങ്ങൾക്ക് ശക്തി പകരുകയല്ല, മറിച്ച് അവരെ ക്ഷീണിപ്പിക്കുകയാണെന്നാണ് ആർ എസ് പിയുടെ ദേശീയ നേതാവ് കൂടിയായ ടി ജെ ചന്ദ്രചൂഡൻ പറയുന്നത്. സി പി എമ്മിലേക്ക് ശ്രമിക്കണം, ഇടതുമുന്നണിയിലേക്ക് ആർ എസ് പി മടങ്ങി വരണമെന്ന് നേരത്തെ പലതവണ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ നിലപാട് മാറ്റുന്ന കാര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പരിഗണനയിൽ. ഈ മാസം 13 സുപ്രീംകോടതി റിട്ട് ഹർജികൾ പരിഗണിക്കുമ്പോൾ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന കാര്യമാണ് ബോർഡ് പരിഗണിക്കുന്നത്. ഇന്ന് ചേരുന്ന ബോർഡ് യോഗം വിഷയം ചർച്ച ചെയ്യും. നിലവിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്നാണ് ബോർഡിന്റെ വിശദീകരണം. ചൊവ്വാഴ്ച ഹർജി പരിഗണിക്കുമ്പോൾ മുതിർന്ന അഭിഭാഷകൻ ആഴിമ സുന്ദരം ബോർഡിന് വേണ്ടി ഹാജരാകും. കഴിഞ്ഞ ദേവസ്വം ബോർഡിന്റെ കാലം മുതൽ തുടരുന്ന സ്റ്റാൻഡിംഗ് കൌൺസിൽ ബീന മാധവന് പകരം പി എസ് സുധീറിനെ നിയമിക്കും. ഇത് സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനം ഇന്നത്തെ ബോർഡ് യോഗത്തിലുണ്ടാകും. ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ 82 വാർഷികാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന്. ബി ജെ ടി ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. ബി ജെ ടി ഹാളിൽ നടക്കുന്ന യോഗത്തിൽ സാംസ്കാരിക മന്ത്രി എ കെ ബാലൻ അധ്യക്ഷനായിരിക്കും. ശബരിമല വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ആണ് ക്ഷേത്രപ്രവേശന വിളംബര വാർഷികം വിപുലമായി ആഘോഷിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും 12 വരെ വിപുലമായ പരിപാടികളാണ് സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ശശിയുടെ പാർട്ടി പി കെ ശശിക്കെതിരായ ലൈംഗിക പീഡന പരാതിയിൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വൈകുന്നത് മന്ത്രി എ കെ ബാലന്റെ പിടിവാശി മൂലമെന്ന സൂചന. ശശിക്കെതിരെയുള്ള പരാതി അത്ര ഗൌരവമുള്ളതല്ല എന്ന നിലപാടിലാണ് കമ്മീഷൻ അംഗമായ എ കെ ബാലൻ. പരാതിയേക്കാൾ ഗൂഢാലോചനയ്ക്ക് പ്രാധാന്യം നൽകിയതാണ് റിപ്പോർട്ട് വൈകാൻ കാരണമെന്നാണ് ആരോപണം. ആഗസ്റ്റ് 30 പി കെ ശശിക്കെതിരായ ഡിവൈഎഫ്ഐ വനിതാ നേതാവിന്റെ ലൈംഗിക പീഡന പരാതി അന്വേഷിക്കാൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ മന്ത്രി എ കെ ബാലനെയും പി കെ ശ്രീമതിയെയും സി പി എം ചുമതലപ്പെടുത്തിയത്. തുടക്കത്തിൽ പരാതിക്കാരിക്ക് നീതി ഉറപ്പുവരുത്തുന്ന നടപടി ഉണ്ടാവുമെന്നും യുവതി പോലീസിനെ സമീപിക്കാൻ തീരുമാനിച്ചാൽ പൂർണ്ണ പിന്തുണ നൽകുമെന്നും എ കെ ബാലൻ വ്യക്തമാക്കിയിരുന്നു. പി കെ ശശിയുടെയും പരാതിക്കാരുടെയും മൊഴി രേഖപ്പെടുത്തിയ കമ്മീഷന്റെ തുടർ നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നതാണ് പിന്നീട് കണ്ടത്. ഇതിനിടെ കൂടുതൽ പേർ പി കെ ശശിക്ക് അനുകൂലമായി പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന വാദവുമായി കമ്മീഷന്റെ മുന്നിലെത്തി. ഇതോടെ യുവതിയുടെ പരാതിയേക്കാൾ ഗൂഢാലോചന വാദത്തിന് കമ്മീഷൻ അംഗമായ എ കെ ബാലൻ പ്രാധാന്യം നൽകിയെന്നാണ് ആരോപണം. പിന്നീട് പി കെ ശശിക്കെതിരെ കടുത്ത നടപടി ശുപാർശ ചെയ്യാൻ മാത്രം യുവതിയുടെ പരാതി ഗൌരവമുള്ളതല്ലെന്ന സമീപനം എ കെ ബാലൻ സ്വീകരിച്ചതായും ആരോപണമുണ്ട്. പാർട്ടി നേതൃത്വം ഇത് പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല. ഇതാണ് അന്വേഷണ റിപ്പോർട്ട് വൈകാൻ കാരണമെന്നാണ് സൂചന. ഇതിനിടെ പി കെ ശശി എ കെ ബാലനുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവവും വിവാദമായി.
പിന്നീട് പി കെ ശശി പാർട്ടി പൊതുപരിപാടികളിലും സജീവമായി. ഇതാണ് യുവതി ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി വീണ്ടും കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകാൻ കാരണം. പുതിയ സാഹചര്യത്തിൽ കമ്മീഷനോട് വേഗത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ നേതൃത്വം നിർദ്ദേശം നൽകാനാണ് സാധ്യത. പ്രസാദ് ഉരുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. ബന്ധുനിയമന വിവാദം വീണ്ടും സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കുന്നു. മന്ത്രി കെ ടി ജലീലിനെതിരായ ബന്ധുനിയമന വിവാദം സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചർച്ച ചെയ്തേക്കും. ഇ പി ജയരാജന്റെ പേരിൽ ബന്ധുനിയമന വിവാദമുണ്ടായി. ദിവസങ്ങൾക്കകം നടപടിയെടുത്ത സിപിഎം ജലീലിനെതിരെയുള്ള ആരോപണത്തിൽ ഔദ്യോഗിക നിലപാട് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. ജയരാജന് നൽകാത്ത സാവകാശവും സംരക്ഷണവും ജലീലിന് നൽകുന്നുവെന്ന വിമർശനങ്ങൾക്കിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്നു ചേരും. ആരോപണം പാർട്ടി പരിശോധിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടി ആ കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പൊ തെളിവുകളുള്ളവർക്ക് നിയമാനുസൃതമായ മാർഗം കേട്ടാണ് പാർട്ടി എല്ലാ കാര്യവും പരിശോധിക്കുമല്ലോ. ഇന്നലെ കോടിയേരി ബാലകൃഷ്ണനുമായുള്ള കൂടിക്കാഴ്ചയിൽ ജലീൽ വിവാദത്തിൽ വിശദീകരണം നൽകിയിരുന്നു. സെക്രട്ടേറിയറ്റ് യോഗത്തിന് മുന്നോടിയായാണ് കോടിയേരി ജലീലിന്റെ ഭാഗം കേട്ടത്. അതിനുശേഷം നിലപാട് വിശദീകരിച്ച് ജലീൽ വാർത്താക്കുറിപ്പ് ഇറക്കുകയും ചെയ്തു. ഇന്നത്തെ ചർച്ചയ്ക്ക് ശേഷം സിപിഎം ഔദ്യോഗിക നിലപാട് പ്രഖ്യാപിച്ചേക്കും. ഡെപ്യൂട്ടേഷൻ നിയമനം അനധികൃത നിയമനമാകില്ലെന്ന വിലയിരുത്തലിലായിരുന്നു ആദ്യഘട്ടത്തിൽ പാർട്ടിയും സർക്കാരും. എന്നാൽ ആരോപണം സാധൂകരിക്കുന്ന തെളിവുകൾ തുടർച്ചയായി പുറത്തുവന്നത് സർക്കാരിനെയും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. പി കെ ശശിക്കെതിരെ യുവതി വീണ്ടും കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ച സാഹചര്യവും സിപിഎം ചർച്ച ചെയ്തേക്കും. യുവതിയുടെ ഈ നടപടി സംസ്ഥാന പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. എന്നാൽ അന്വേഷണ കമ്മീഷന്റെ അന്തിമ റിപ്പോർട്ട് ഇന്നും സെക്രട്ടേറിയറ്റിന് സമർപ്പിക്കാനിടയില്ല. അടുത്ത സംസ്ഥാന സമിതിയിലാകും ശശിക്കെതിരെയുള്ള നടപടിയിൽ തീരുമാനമുണ്ടാവുക. ശബരിമല വിഷയത്തിലുള്ള തുടർ നടപടികളും യോഗം ചർച്ച ചെയ്യും. ന്യൂസ് 18, തിരുവനന്തപുരം. തൃശൂർ കൊച്ചി എ ടി എം കവർച്ചാ കേസിലെ പ്രതികളെ കേരളത്തിലെത്തിച്ചു. മുഖ്യപ്രതി ഹനീഫ് ഖാൻ, നസീം ഖാൻ എന്നിവരെയാണ് പുലർച്ചെയോടെ ട്രെയിൻ മാർഗം ആലപ്പുഴയിലെത്തിച്ചത്. ഇവരെ ചോദ്യം ചെയ്യലിനായി കോട്ടയത്തേക്ക് കൊണ്ടുപോയി. ഹരിയാനയിലെ മേവാത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് ഇവരെ പിടികൂടിയത്. എറണാകുളം ഇരുമ്പനത്തും തൃശൂർ കൊരട്ടിയിലുമായി എ ടി എം കവർന്ന് 35 ലക്ഷം രൂപയാണ് ഇവർ കവർന്നിരുന്നത്. കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഹരിശങ്കറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസിൽ അന്വേഷണം നടത്തുന്നത്. ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയും ഇന്ന് സംസ്ഥാനത്ത്. ബസ്തർ ജില്ലയിലെ ജഗദൽപുരിലാണ് പ്രധാനമന്ത്രിയുടെ റാലി. സംസ്ഥാനത്ത് ഇന്നും നാളെയും പര്യടനം നടത്തുന്ന രാഹുൽഗാന്ധി മുഖ്യമന്ത്രി രമൺ സിംഗിന്റെ മണ്ഡലമായ രാജ്നന്ദൻഗാവിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും. മാവോയിസ്റ്റ് സ്വാധീന മേഖലയായ 8 ജില്ലകളിലെ 18 മണ്ഡലങ്ങളിൽ തിങ്കളാഴ്ചയാണ് വോട്ടെടുപ്പ്. കഴിഞ്ഞ ദിവസമുണ്ടായ മാവോയിസ്റ്റ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്.